സിഎം ഇന്ന് ഈ പുതിയ തസ്തികൾ സൃഷ്ടിക്കുന്നതിനൊപ്പം തന്നെ ഈ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തൽ നിർത്തി എന്നും കേട്ടു. ഇത് കുറച്ചുകൂടി നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രതിഷേധങ്ങളൊക്കെ ഒഴിവാക്കിക്കൂടായിരുന്നു. ഇന്ന് ഹൈക്കോടതിയും ഈ സ്ഥിരപ്പെടുത്തലിൽ എന്തെങ്കിലും ചട്ടമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സർക്കാരിനോട്. അല്ല, ഇതില് സർക്കാരെടുത്ത നടപടികളിൽ യാതൊരു അനവധാനതയും ഉണ്ടായിട്ടില്ല നേരത്തെ എടുത്തതിൽ. ഞാൻ പലവട്ടം ആവർത്തിച്ചതാണ്, ഇന്നലെയും ഇവിടെ ആവർത്തിച്ചതാണ്, ഞങ്ങളെ ഈ സ്ഥിരപ്പെടുത്തുന്നത് പി എസ് സി ലീസ്റ്റ് ഇല്ലാത്ത സ്ഥലത്താണ്. പി എസ് സി ലീസ്റ്റിലുള്ള ആർക്കും അവിടെ സ്ഥിരപ്പെടുത്താനും കഴിയില്ല. പി എസ് സി ലീസ്റ്റുള്ളവർക്ക് നിയമനം കൊടുക്കാൻ കഴിയില്ല. പി എസ് സി ലീസ്റ്റുള്ളവർ അത് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. ഇത് ഓരോ സ്ഥാപനവും, എല്ലാ സ്ഥാപനത്തിലും പി എസ് സി ലീസ്റ്റ് ഇല്ലാലോ, പി എസ് സിക്ക് നിയമനം വിട്ടിട്ടില്ലാലോ. ഓരോ സ്ഥാപനത്തിൻ്റെയും നടത്തിപ്പിന് അവരോരോ ഘട്ടത്തിൽ ആളുകൾ എടുക്കുന്നുണ്ട്. അത് ചിലർ നല്ല കൃത്യതയോടെയുള്ള പരീക്ഷയും മറ്റും നടത്തി തന്നെ എടുക്കുന്നവരാണ്. എന്നാൽ അംഗീകൃത ജോലിയായി വന്നിട്ടില്ല, താൽക്കാലികക്കാരായി നിൽക്കുകയാണ്. ഇത്തരം ആളുകൾ വർഷങ്ങൾ കുറച്ചായി, വർഷങ്ങൾ 20 വർഷം ആയവരുണ്ട് ചിലർ. അപ്പോൾ അത്തരം ആളുകളെ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പരിഗണന ഇല്ലാതെ തന്നെ കൃത്യമായ മാനദണ്ഡ അടിസ്ഥാനത്തിൽ ഇത്രയും കാലം അവരവിടെ വർക്ക് ചെയ്തു എന്നുള്ളത് തന്നെ ഒരു പ്രത്യേക കാര്യമാണല്ലോ. ഒരു 20 വർഷം വർക്ക് ചെയ്ത ആൾ, 15 വർഷം വർക്ക് ചെയ്ത ആൾ, 10 വർഷം വർക്ക് ചെയ്ത ആൾ, അവരെ നിങ്ങൾ പിരിഞ്ഞു പോയിക്കോ എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന മാനസിക പ്രശ്നമില്ലേ? അതാണ് 10 വർഷമുള്ളവരെ നിയമിക്കുന്നതിന് സർക്കാർ തീരുമാനിക്കുന്നതിനിടയാക്കിയത്. ഇപ്പോൾ ഇവിടെ വരുത്താൻ നോക്കിയ ഒരു പ്രതീതി ഇതെന്തോ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യുന്നു. നേരത്തെ യു ഡി എഫ് ഗവൺമെൻറ് മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഈ നിയമനം നടത്തിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർ നിയമിച്ചവരെ അവർ തന്നെ സ്ഥിരപ്പെടുത്തിയ കാര്യങ്ങളുണ്ട്. ഇത് അങ്ങനെയൊരു കാര്യമേ വരുന്നില്ല. പൂർണ്ണമായും 10 വർഷം സർവീസ് പൂർത്തിയാക്കിയവരെ മാത്രം പരിഗണിക്കുന്ന നിലയാണ്. 10 വർഷത്തിന് മേലെ അങ്ങനെ വരുമ്പോൾ എത്ര വർഷമാകാം? പക്ഷേ അത്തരമൊരു സംഭവം നമ്മുടെ നാട്ടിൽ എന്തോ ഒരു ചെയ്യാൻ പാടില്ലാത്ത കാര്യം സർക്കാർ ചെയ്യുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ നോക്കുക, ഇത് ബോധപൂർവമായൊരു നടപടിയാണ്. അപ്പോൾ ബോധപൂർവം സർക്കാരിൻ്റെ നടപടികളെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം പ്രവർത്തിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് അവസരം ഉണ്ടാക്കേണ്ടതില്ല. ഈ ആളുകൾക്ക് അവസരം നഷ്ടപ്പെട്ടു പോകില്ല, ഏതാനും മാസങ്ങളുടെ പ്രശ്നം മാത്രമേ ഉണ്ടാവൂ. ഇവരെ അർഹതയുള്ളവരായിട്ട് തന്നെയാണ് ഈ ഗവൺമെൻറ് കാണുന്നത്. എൽ ഡി എഫ് അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇവിടെ ജനങ്ങളിപ്പോൾ എൽ ഡി എഫ് സർക്കാരിനോടൊപ്പം തന്നെയാണുള്ളത്. ജനങ്ങൾ അങ്ങനെയൊരു നിലപാടെടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ തീരുമാനം വന്നാൽ നിശ്ചയമായും ഇവരെ കൈയൊഴിയാത്ത സമീപനം തന്നെയാണ് എൽ ഡി എഫ് സ്വീകരിക്കുക. ഇന്ന് തെറ്റായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതൊരായുധമാക്കാൻ അവസരം കൊടുക്കണ്ട എന്തുകൊണ്ടാണ് ഇപ്പോൾ ആർക്കും നിയമനം നൽകുന്നില്ല എന്ന് തീരുമാനിച്ചത്? അതിൻ്റെ ഭാഗമാണത്. ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ചോദിച്ചതിന് സ്വാഭാവികമാണ്, അവരുടെ മുന്നിൽ കാര്യങ്ങൾ വരുമ്പോൾ അവരന്വേഷിക്കും. അതിന് കൃത്യമായ മറുപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ സർക്കാർ നൽകുകയും ചെയ്യും. അതിൽ പ്രത്യേക ആശങ്കയുടെ പ്രശ്നമൊന്നും വരുന്നില്ല. സിഎം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇന്ന് ജയിൽ ടിവി ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അതായത് നേരത്തെ സരിതാ നായർ ഉൾപ്പെട്ട ഒരു തൊഴിൽ തട്ടിപ്പ് കേസിന് സമാനമായ രീതിയിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും AGS ഓഫീസിലും പരീക്ഷാ ഭവനിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്ഥിര നിയമനം വാഗ്ദാനം ചെയ്ത് 3 മുതൽ 7 ലക്ഷം രൂപ വരെ കോഴ വാങ്ങി നിയമനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നു.
ദൃശ്യങ്ങളും തെളിവുകളും സഹിതമാണ് പുറത്തുവിട്ടത്. ഇവർ പറയുന്നത് സി പി എമ്മിലെ ചിലർ, അതായത് തിരുവനന്തപുരത്ത് തന്നെയുള്ള ചില സി പി എം നേതാക്കളുടെ പേര് വിവരങ്ങളും ഇവർ നൽകുന്നുണ്ട്. ഇവരുമൊക്കെയായി അടുത്ത ബന്ധമാണുള്ളത്, ഇവരൊക്കെയാണ് ഇതിന്റെ ഇടയിൽ പെട്ടിട്ടുള്ളത് എന്ന്. ഇത് സരിതാ നായർ നേരത്തെ അവർക്ക് നേരെ ഉയർന്ന ആരോപണത്തിന് സമാനമായ രീതിയിലാണ്. ഈ മാഫിയകളാണോ സർക്കാരിന്റെ മുഖത്ത് കരിവാരി തേക്കാൻ പ്രവർത്തിക്കുന്നത് എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? നേരത്തെ പറഞ്ഞത് ഇവരെ കുറിച്ചല്ല, ഇതിപ്പോ നിങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞത് നേരത്തെ വാർത്ത കൊടുക്കുന്നവരെ കുറിച്ചാണ്, അത് വേറെ ഇത് വേറെ. ഇക്കാര്യത്തിൽ ഗവൺമെന്റിനെ കുറിച്ച് ആർക്കും ആശങ്കയുണ്ടാവില്ല. ആരെങ്കിലും തെറ്റായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതാരായാലും കർക്കശമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഈ തെറ്റായ മാർഗത്തിലൂടെ നിയമനം കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിലില്ല, അത് സാധിക്കുന്നതുമല്ല. പിന്നെ നാട്ടിൽ പല ആളുകളെയും പലരും പറ്റിക്കുന്നുണ്ട്, വഞ്ചിക്കാൻ തയ്യാറായി കുറേ ആളുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും സംഭവിക്കുന്നുവെങ്കിൽ അതിന് നിയമപ്രകാരമുള്ള നടപടികൾ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ സർക്കാർ സ്വീകരിക്കുകയും ചെയ്യും. അതാണ് ഇതേവരെയുള്ള അനുഭവം, അത് തന്നെ തുടരും. അർഹതപ്പെട്ടവർക്ക് 10 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്ത താൽക്കാലിക ജീവനക്കാർക്കാണ് സർക്കാർ സ്ഥിരം നിയമനം കൊടുക്കുന്ന കാര്യം പരിഗണിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തതെന്ന് അങ്ങ് ആവർത്തിച്ചൂടെ പറയുകയുണ്ടായി. അപ്പൊ കരിവാരി തേക്കാനുള്ള ഒരു മനഃപൂർവ്വമായ ശ്രമം ഏതെങ്കിലും ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് ആ ഒരു നടപടിയിൽ നിന്ന് പിൻവാങ്ങുന്നത് തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുകയല്ലേ, ഒരു സന്ദേശം കൊടുക്കുകയല്ലേ? തീർച്ചയായും അതിൽ അങ്ങനെ ഒരു ഭാഗമുണ്ട്, കാരണം തെറ്റായ കാര്യങ്ങൾക്ക് വഴങ്ങരുത് എന്നുള്ളതാണ് ശരിയായ രീതി. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത് ഒരു ഒരു കൂട്ടം ചെറുപ്പക്കാർ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ച് ഇപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിൽ നിൽക്കുന്നു. അങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മൾ സർക്കാർ ചെയ്യുന്ന നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി സുതാര്യമായി ഒരു തരത്തിലുള്ള അപാകതയും ഇല്ലാതെ ചെയ്യുന്നൊരു കാര്യം വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിൽ പിടിച്ചു നിൽക്കേണ്ടതില്ല എന്നാണ് സർക്കാർ കണ്ടത്. ഞങ്ങൾ ഒരു തരത്തിലും അത് ആശങ്കപ്പെടുന്നില്ല. ഇവർക്ക് നിയമനം കൊടുക്കാൻ ഒരു തരത്തിലും തടസ്സമുണ്ടാകില്ല. ഇപ്പോഴത് കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഭാവിയിൽ അവർക്ക് നിയമനം കിട്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഇന്നലെ താങ്കൾ നടത്തിയ ഒരു വാർത്താ സമ്മേളനം സംബന്ധിച്ച് മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീർ ഇന്നൊരു പ്രതികരണം നടത്തി, വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എ കെ ജി സെന്ററിലെ അടിച്ചുതെളിക്കാരോട് സംസാരിക്കുന്ന രീതിയിൽ ആണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്, അതേപോലെ മുഖ്യമന്ത്രി ഏകാധിപതിയെ പോലെ സംസാരിക്കുന്നു എന്നാണ്. ഇതേക്കുറിച്ച് എന്താണ് അങ്ങയുടെ പ്രതികരണം? അല്ല, അത് നിങ്ങളല്ലേ കാണേണ്ടത്, നിങ്ങളല്ലേ പറയേണ്ടത്. നിങ്ങളാണ് എന്നോട് ചോദിക്കുന്നവർ, നിങ്ങളോടാണ് ഞാൻ മറുപടി പറയുന്നത്. ആ മറുപടിയിൽ പിന്നെ അടിച്ചു തളിക്കാരിയായാലും മര്യാദയില്ലാതെ സംസാരിക്കാന്നാണോ? അങ്ങനെയുണ്ട് ഒരു കാര്യം, അടിച്ചു തളിക്കാരിയായാലും അവരൊരു മനുഷ്യ സ്ത്രീയല്ലേ, അവരൊരു തൊഴിലല്ലേ എടുക്കുന്നത്, ആ തൊഴിലെടുക്കുന്നവരോട് മാന്യമായിട്ടല്ലേ പെരുമാറുക. അത് മുനീറിന്റെ സ്വഭാവം പറഞ്ഞതായിരിക്കും, എനിക്കാ സ്വഭാവമില്ല. നമുക്ക് എല്ലാ സമയം കുറച്ചായല്ലോ, ബാക്കി വിദ്യ ആയിക്കൂടെ.